ഉപയോഗിച്ച വാക്കെന്താണ്? കത്തിച്ചു കളയും എന്നാണ്, കത്തിച്ചു കളയും. ഞാൻ വയലാറിൽ പോയി പ്രസംഗിച്ചു. അവിടെ 50 പൈസന് മുകളിലുള്ള ഒരു 200-300 പേരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ വളരെ വൈകാരികവും വികാര സാന്ദ്രവുമായിട്ടാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. ഞാനവിടെ പറഞ്ഞത്, കത്തിക്കുകയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുക, എന്നെ ഇനി എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള മറുപടി കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിക്കും എന്ന് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം VS ജന്മസ്ഥലമായിട്ടുള്ള പുന്നപ്പറയിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ VS കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ വളരെ സങ്കീർണമാണ് സാഹചര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ TP ചന്ദ്രശേഖരനെ അന്ന് കൈകാര്യം ചെയ്ത പോലെ എന്നെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു അപകട നിലയിലാണ് പോകുന്നത് എന്ന് എനിക്കറിയാം. പിന്നെ അതിൻ്റെ സമ്മർദ്ദങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അറിയാമല്ലോ CPMനെതിരെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ. എൻ്റെ വണ്ടി കത്തിക്കുമെന്ന് പറഞ്ഞു ഞാൻ പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോലീസ് പ്രൊട്ടക്ഷൻ സജീവമല്ലാത്തൊരു നിലയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ KM ഷാജകൻ. മലയാളി വാർത്ത ടീം ഇപ്പോൾ ആലപ്പുഴയിലാണ്. സാധാരണ മലയാളി വാർത്തയുടെ സ്റ്റുഡിയോ മുറിയിലാണ് KM ഷാജഹാനുമായുള്ള നമ്മുടെ ചർച്ചകളേറെയും. കഴിഞ്ഞ ഒരു മാസക്കാലമായി എല്ലാം നിലച്ചിരിക്കുന്ന അവസ്ഥ. പക്ഷേ KM ഷാജഹാൻ്റെ പോരാട്ടം ഇപ്പോൾ ആലപ്പുഴയിൽ സജീവമാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിലുപരി കേരളത്തിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ തൻ്റെ ശബ്ദം ഉയർത്തി വളരെ ഉച്ചത്തിൽ കേൾപ്പിച്ചിരുന്ന KM ഷാജഹാൻ ഒരു സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രകമ്പനങ്ങൾ? എതിർ സ്ഥാനാർത്ഥികളുടെ സ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? അവയൊക്കെ നേരിട്ടറിയുകയായിരുന്നു ആലപ്പുഴയിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രാ ലക്ഷ്യം. ആലപ്പുഴയിൽ എന്തു സംഭവിക്കുന്നു? KM ഷാജഹാൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഏറ്റവും നടുക്കുന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നു. ഈ കഴിഞ്ഞ ദിവസം CPMന്റെ ഭാഗത്തു നിന്ന് ചില ആക്രമണങ്ങൾക്കുള്ള സാധ്യത പോലും, ചില ആക്രമണ ശ്രമങ്ങൾ പോലും അങ്ങേക്കെതിരെ നടന്നിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്ന അങ്ങയെ അത്ര ഗൗരവത്തോടെ മറ്റ് സ്ഥാനാർത്ഥികൾ കാണുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ആലപ്പുഴയിൽ മത്സരിക്കണം എന്നുള്ള ആദ്യ ചിന്തയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം അങ്ങേക്ക് ഈ അവസാന നിമിഷം വന്നിട്ടുണ്ടോ, അതോ ഇനിയും ഈ പോരാട്ടം അവസാനഘട്ടത്തിൽ വിജയത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണോ? എനിക്കൊന്ന് സ്വയംഭോനുമായിട്ട് പിന്നെ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് എടുക്കുന്ന ആദ്യത്തെ ഒരു അഭിമുഖമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വയംഭോൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചുരുക്കി ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായുള്ള ഒരു സംഭവമാണിത്. 1982 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രവർത്തന രംഗത്ത് ഞാനുണ്ട്. കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന രംഗത്ത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരീക്ഷകൻ്റെ ഒരു റോളിലാണ് ഞാനുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തായാലും ചുരുക്കി ചുരുക്കി ഓരോന്നിനും മറുപടി പറയാം. എനിക്കൊന്ന്, കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഒരു സ്വതന്ത്രൻ ഇത്ര ഗൗരവമായി മത്സരിക്കുന്ന വേറൊരു മണ്ഡലം ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, വളരെ ഗൗരവത്തിലുള്ള ഒരു മത്സരമാണ് ഞാൻ ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ 17-ാം തീയതി കഴിഞ്ഞ 17-ാം തീയതി വന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇനി ഞാൻ 26-ന് തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. ഞാനിവിടെ വന്ന് തിരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഉൾപ്പെടെ, എനിക്കറിയില്ല സ്വയംഭോന് പോലും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ശ്രമമല്ല, ഗൗരവമുള്ളൊരു ശ്രമമല്ല എന്നുള്ളൊരു ബോധ്യമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അത് സ്വയംഭോൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും അത് മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെ ആ ബോധ്യത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വയംഭോൻ നേരത്തെ സൂചിപ്പിച്ച എനിക്കെതിരെ ഉള്ള എൻ്റെ വാഹന, എനിക്കൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനമേ എനിക്കുള്ളൂ, ഒരു പ്രസംഗ പീഠവും. ആ തെരഞ്ഞെടുപ്പ് വാഹനത്തിനെതിരെ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കത്തിച്ച് കളയും എന്നാണ് പറഞ്ഞത്. VSമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കത്തിച്ച് കളയും, ആലപ്പുഴ ജില്ല വിട്ട് പോയിക്കോണം എന്ന് പറയുകയും ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുകയും അതിന് എനിക്ക് പോലീസ് സംരക്ഷണം ലഭിക്കുകയും ചെയ്തു. അത് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. അതിൽ അത് കൂടാതെയുള്ള സ്വതന്ത്രനായിട്ടുള്ള എനിക്കെതിരായിട്ടാണ് ഒരു അപരൻ ഇവിടെ നിൽക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ എന്നെ തന്നെ ഒരർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. കാരണം കോൺഗ്രസിനെതിരെ അപരനില്ല, കോൺഗ്രസിനെതിരെ അപരനില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിന് ശത്രു നമ്പർ വൺ ആയിട്ട് കാണേണ്ടത് ആ ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ അപരനില്ല. ബി ജെ പിയുടെയും ഒരു സുപ്രധാന വനിതാ നേതാവ് ഇവിടെ മത്സരിക്കുന്നു, അവർക്കെതിരെയും അപരനില്ല. അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എന്ന എനിക്കെതിരെ ഷാജഹാൻ വി എ എന്ന് പറയുന്ന ഒരു അപരനെ അവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് എനിക്ക് പറയാൻ കഴിയും, സി പി എമ്മിൻ്റെ അണികളുടെ ഇടയിലേക്ക് വലിയ തോതിൽ കടന്നു കയറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ ഈ ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും ഞാൻ പിന്നോട്ട് പോയിട്ടില്ല, ഒരു ഇഞ്ചു പോലും ഞാൻ പിന്നോട്ട് പോകുന്നതുമല്ല. എല്ലാ ദിവസവും എനിക്ക് പ്രചരണ പരിപാടികളുണ്ട്. ഞാൻ അരൂരിൽ നിന്ന് എൻ്റെ പ്രചരണ പരിപാടി പിന്നെ ഏഴ് മണ്ഡലങ്ങളും കടന്ന് കരുനാഗപ്പള്ളിയിലെത്തിയിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരിച്ച് അരൂരെത്തി ഇന്നിപ്പോൾ ഞാൻ ആലപ്പുഴയിലാണ് പ്രചരണം നടത്തുന്നത്. നാലഞ്ച് പ്രസംഗങ്ങൾ ഓരോ ദിവസവും നടത്തുന്നുണ്ട്. സി പി എമ്മിൻ്റെ അണികളുടെയൊക്കെ വലിയ സാന്നിധ്യം എൻ്റെ യോഗങ്ങളിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വയലാർ എന്ന് പറഞ്ഞ ആ ചരിത്രഭൂമിയിൽ ഞാൻ നടത്തിയ പ്രസംഗം ഒരു 1300 ആളുകൾ അവിടെ നിന്ന് അത് കഴിയുന്നത് വരെ കേട്ടു. അവിടെ എല്ലാം ശക്തമായിട്ടുള്ള പ്രചരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആമുഖമായി എനിക്ക് സോമ്യനോട് സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമായിരിക്കും ഞാൻ എന്നുള്ളതാണ്. നേരിട്ടുള്ള ഈ മത്സരം അങ്ങയുടെ പതിവ് ശൈലി വിട്ട് സാധാരണ കേരളത്തിലെ ജനങ്ങളോട് അങ്ങ് സംവദിക്കുന്നത് അങ്ങയുടെ പ്രസംഗ രൂപേണയുള്ള വീഡിയോകളിലൂടെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ജേർണലിസ്റ്റുകളുമായുള്ള സംവാദങ്ങളിലൂടെയാണ്. അതിന് പതിവിന് വിരുദ്ധമായി ആലപ്പുഴയിലെത്തി ഒരു സ്ഥാനാർത്ഥിയായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. കൊടും വേനലാണ്, ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ തെരുവിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്നു. ഇവിടെ ചില സംശയങ്ങൾ സ്വാഭാവികമായി ആളുകളുടെ മനസ്സിലുണ്ട്. അങ്ങയുടെ ഈ സ്ഥാനാർത്ഥിത്വം മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമോ? അങ്ങ് കോൺഗ്രസ്സിന് വേണ്ടിയാണോ മത്സരിക്കുന്നത്? അതല്ല, സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്ക് വേണ്ടിയാണോ മത്സരിക്കുന്നത്? അങ്ങനെയുള്ള ചില സംശയങ്ങൾ പലപ്പോഴായി എന്നോട് നേരിട്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണത്. എന്തിനാണ് അങ്ങ് ഈ മത്സരം, അതും ഈ ആലപ്പുഴ തന്നെ തിരഞ്ഞെടുത്തത്? വി എസിൻ്റെ തട്ടകമാണ് വി എസ്, പക്ഷേ ഇപ്പോഴും ഔദ്യോഗിക ചേരിയിലാണ്, സി പി എമ്മിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും എന്തുകൊണ്ട് ആലപ്പുഴ? സോമൻ ചോദിച്ച ഈ ചോദ്യം എന്നോടും പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം മറക്കാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ ഇത് സംസാരം തുടങ്ങിയ സമയത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ് ജനങ്ങളുമായി ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അവരുമായിട്ട് സംബന്ധിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോകൾ ചെയ്യും, വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിച്ചു വരും, പിന്നെ ദിവസം പിറ്റേ ദിവസം പോയി വീഡിയോ, എല്ലാ ദിവസം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രവർത്തനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം സ്വാഭാവികമായും ജനങ്ങളുമായി എനിക്ക് ഇടപഴകാൻ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം എൻ്റെ പ്രധാനപ്പെട്ട പ്രീ ഓക്കുപ്പേഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോകൾ ചെയ്യുക എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ വന്നപ്പോഴാണ് ഞാൻ ജനങ്ങളുമായി ആദ്യമായി ഇടപെടുന്നത്. ഞാൻ ഒരു സംശയമില്ലാതെ പറയാം, അത്യ അഭൂതപൂർവമായിരുന്നു ജനങ്ങളുടെ പ്രതികരണം എന്നാണ് ഇന്ന് ഈ നിമിഷം വരെ, ഞാൻ വന്ന ദിവസം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. എന്നുവെച്ചാൽ സ്തംഭിപ്പിച്ച് കളഞ്ഞു എന്നെ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. കാരണം നമ്മൾ എവിടെ ചെന്നാലും ഏത് മുക്കിനും മൂലയിലും ചെന്നാലും, ഞാനിപ്പോൾ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ മുക്കിനും മൂലയിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ ചെന്നാലും ആളുകൾ വരുന്നു, അവർ നമ്മളെ സ്നേഹിക്കുന്നു, അവരെ നമ്മളെ ബഹുമാനിക്കുന്നു. സാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, സാറിനെ പോലെ ഒരാളുണ്ടല്ലോ എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കറിയാം, അവർ പിന്തുണ തരുന്നു. അപ്പോൾ അതിപ്പം അങ്ങനെ എന്നെ കണ്ട് സംസാരിക്കുന്ന മുഴുവൻ ആളുകളും അവരെനിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് മുഴുവൻ വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിലൂടെ ഞാൻ ജയിക്കും, അങ്ങനെയൊന്നുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയിട്ടുള്ള ഇടപെടൽ ഒരു സംശയവും വേണ്ട, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല. ഒരുപാട് എത്രയൊക്കെ അനുഭവങ്ങളാണ് എനിക്കുള്ളതെന്ന്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ റോഡിൻ്റെ നടുക്ക് നിന്ന് മൊബൈൽ എടുക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നത് എന്താണെന്ന്, ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ കാലം അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ സാറിൻ്റെ വീഡിയോ എല്ലാം സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്,
ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ നാളെ തിരിച്ച് വിദേശത്തേക്ക് പോവുകയാണ്, സാറിന് ഡൊണേഷൻ വല്ലതും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ കയ്യിൽ 10 പൈസയില്ലാത്ത ആളാണ്, 2000 രൂപയാണ് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നത്. അതുപോലെ എത്രയോ അനുഭവങ്ങൾ അന്നറിയാം. ഇന്നലെ ഞാൻ വവ്വാക്കാവിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് കുനിയിൽ നിന്ന് എൻ്റെ മുഖത്ത് ഉമ്മ വെച്ചിട്ട് എൻ്റെ കാലിലൊക്കെ തൊട്ട് തൊഴുതിട്ട് പോവാണ്. അപ്പം ഞാനിത് അവർ ചെയ്ത് എന്താണ്, ഞാൻ ചെയ്ത പണി ഇത്രയും ആളുകളുടെ മനസ്സിലേക്ക് പോയോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ജയിക്കുന്നുള്ള അവകാശം അതൊന്നുമല്ല, പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്. ഇനി സോയ്മോൻ പറഞ്ഞ സോയ്മോൻ്റെ അപ്രിഹെൻഷൻസിലേക്ക് ഞാൻ പറയാം. സ്വാഭാവികമാണ് ഇതുപോലുള്ള അപ്രിഹെൻഷൻസ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അത് സോയ്മോന് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണെന്ന് എനിക്കുന്നു. കഴിഞ്ഞ മിനിമം ഒരു വർഷക്കാലമെങ്കിലുമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, പ്രതിപക്ഷം യൂട്യൂബിലൂടെയും സോയ്മോനോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മൂന്ന് മുന്നണികളും ഒരേ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പുഴുത്ത് ചീഞ്ഞെന്നറിയ ഇടതുപക്ഷം, അതിനെതിരെ വരിയുടക്കപ്പെട്ട പ്രതിപക്ഷം, പിണറായി വിജയനെ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രം മുന്നേറുന്ന ഒരു ബി ജെ പി, ഇതാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. സ്വാഭാവികമായും ആ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ മതിയാവും. കാരണം എന്താണ്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും സി പി എമ്മിനെതിരായിട്ട് എനിക്ക് മാത്രം കുന്തമോനെ തിരിക്കേണ്ടി വരും. അങ്ങനെ തിരിക്കുമ്പോൾ ഞാൻ യു ഡി എഫിൻ്റെ ആളായി വിലയിരുത്തപ്പെടും, അത് എൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കളയും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ അടുത്ത ഒരു ഉയർന്ന ഘട്ടം എന്നുള്ള നിലയിൽ എനിക്ക് മത്സരിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. സ്വാഭാവികമായും എന്നെ ബി ജെ പി നിർത്തിയതാണോ അല്ലെങ്കിൽ കോൺഗ്രസ് നിർത്തിയതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നത് തന്നെ എൻ്റെ ഒരു നിർണായക സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിലേറ്റീവായിട്ട് എനിക്ക് എവിടെ നിന്നാണ് കൂടുതൽ വോട്ട് കിട്ടുക എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായും സി പി എമ്മിനെതിരായിട്ട് സി പി എമ്മിൽ നിന്നായിരിക്കും. കാരണം എൻ്റെ അടിസ്ഥാന ആക്രമണത്തിൻ്റെ കുന്തമുന എന്ന് പറയുന്നത് സ്വാഭാവികമായും സി പി എമ്മാണ്, സി പി എമ്മിൻ്റെ ജീർണതയാണ്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം, സി പി എമ്മിൽ നിന്ന് മാത്രമല്ല എനിക്ക് വോട്ട് കിട്ടാൻ പോകുന്നത്, കോൺഗ്രസിൻ്റെ അണികളിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടും എന്നുള്ളതിൻ്റെ ഒരുപാട് തിരിച്ചറിവുകൾ താഴെത്തട്ടിലെ പ്രവർത്തകരിൽ നിന്ന് എനിക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ. കാരണം അവരുടെ പാർട്ടിയിലെ അനീതിക്കെതിരെയും അതിശക്തമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടണം. ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ട് പിണറായി വിജയന് കൊടുക്കുന്ന വോട്ടാണെന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി വിജയനെ നിലനിർത്തുക എന്നുള്ള പണിയാണ് ബി ജെ പി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിണറായിക്ക് കിട്ടുന്ന വോട്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സോമൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി, സ്വാഭാവികമായും റിലേറ്റീവായി എനിക്ക് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത കോൺഗ്രസിൽ നിന്ന് ബി ജെ പി സി പി എമ്മിൽ നിന്നാണ്. പക്ഷേ മറ്റ് മുന്നണിയിൽ നിന്ന് എനിക്ക് വോട്ട് കിട്ടും. എനിക്കൊരു കാര്യം കൂടി എനിക്ക് സോമനോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ഒരു വികസന പ്രശ്നം പ്രധാനമായി ഉയർന്നു വന്നിട്ടുണ്ട്. സോമൻ്റെ ശ്രദ്ധപ്പെട്ടണമെന്ന് എനിക്കറിയില്ല. കായംകുളത്ത് ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് അവിടെ ആളുകൾക്ക് വേണ്ടിയിരുന്നത്. അത് കിട്ടാത്തതിൽ ആളുകൾ വലിയ അതൃപ്തിയിലാണ്. അവിടെ ഹൈവേയുടെ പടിഞ്ഞാറ് വശത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിഴക്ക് വശത്തേക്ക് പോകാൻ ഇപ്പോഴത്തെ സൗകര്യം അനുസരിച്ച് ഒരൊറ്റ അടിപ്പാത മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പുറത്ത് കിടക്കുകയാണ്. അവർ ഇടപെടുന്ന സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, ഈ പറഞ്ഞതുപോലെ കോടതികൾ, ആശുപത്രികൾ എല്ലാം അപ്പുറത്താണ് കിടക്കുന്നത്. പക്ഷേ ഒരടിപ്പാത മാത്രമേ ഉള്ളൂ. ഇതിനെതിരെ വലിയ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ കുന്തമുന ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. പക്ഷേ അവിടെയും കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ എവിടെയും ചില്ലറ സമരങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ കെ സി വേണുപോലെ ചെന്നിട്ട് എലിവേറ്റഡ് ഹൈവേക്കെതിരായിട്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിൽ വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിനെ തുടർന്ന് ആ സമരസമിതിയുടെ ഭാരവാഹികൾ അവരുടെ ഫേസ്ബുക്കിലും അവരുടെ സമരസമിതിയുടെ ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ട് ഈ വിഷയം ഏറ്റവും സമഗ്രമായി കൈകാര്യം ചെയ്ത ഏക സ്ഥാനാർത്ഥി ഞാനാണ് എന്നുള്ള ആമുഖത്തോടു കൂടി അവരത് ഇട്ടിട്ടുണ്ട്. അവിടുന്ന് വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലെ അവിടെ രണ്ട് സ്ഥലത്ത് പോയി ഞാൻ പ്രസംഗിച്ചു. അതൊന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും എനിക്ക് വലിയ തോതിലുള്ള പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തോട്ടപ്പള്ളിയിലെ കരിമണൽ കൊള്ളയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി എല്ലാ യോഗങ്ങളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഒരു നിർണായക ശക്തിയായി, വോട്ടിൻ്റെ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷേ ഒരു നിർണായക ശക്തിയായി ഞാൻ മാറാനുള്ള സാധ്യത ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. അങ്ങയുടെ സന്ദേശം കൃത്യവും വ്യക്തവുമാണ്. പക്ഷേ അതിൽ ചില സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ വഴിനീള കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ, വലിയ പരസ്യ ബോർഡുകൾ,
പോസ്റ്ററുകൾ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെതും എതിർ സ്ഥാനാർത്ഥിയായ എ ആരിഫിൻ്റെതും ശോഭാ സുരേന്ദ്രൻ്റെതുമൊക്കെയാണ്. ശോഭാ സുരേന്ദ്രൻ മോദിയോടൊപ്പം നിൽക്കുന്നു, എ ആരിഫ് സാക്ഷാൽ പിണറായി വിജയനൊപ്പം നിൽക്കുന്നു. വളരെ വലിയ പ്രചരണ വാഹനങ്ങളുടെ നീണ്ട നിരകൾ, അനൗൺസ്മെൻ്റ് വാഹനങ്ങളുടെ നിരകൾ, ഇഷ്ടം പോലെ അവർക്ക് പബ്ലിസിറ്റി മെറ്റീരിയലുണ്ട്. കോടികൾ എറിഞ്ഞ് കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ മത്സരം. അതിലെത്രത്തോളം അങ്ങേക്ക് ശോഭിക്കാൻ കഴിയും? അങ്ങയുടെ ഈ ഒരു ആർജവവും ഈ പോരാട്ട വീര്യവുമൊക്കെ കുറച്ച് സമൂഹ മാധ്യമ ഇടപെടലുകളിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടുമ്പോൾ എത്രമാത്രം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തും? സുമൻ, എനിക്ക് ഏതിന് സുമനോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, സോയിമോൻ ഇപ്പോൾ പറഞ്ഞ തിരഞ്ഞെടുപ്പ് എൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള മാറ്റം വരികയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ബോധ്യമാകുന്നില്ല എന്നെനിക്ക് സൂചിപ്പിക്കാം. യഥാർത്ഥത്തിൽ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ബോർഡുകളും ബാനറുകളും പരസ്യചിത്രങ്ങളും പണത്തിൻ്റെ പുളപ്പും ഇല്ല എന്നുള്ളത് എനിക്കൊരു അനുകൂല ഘടകമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ മൂന്ന് മുന്നണികളോടും ജനങ്ങൾക്കുള്ള അവജ്ഞ വളരെ വളരെ വലുതാണ്. അവരിവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ബോർഡുകളും ഈ ബാനറുകളും ഈ പണത്തിൻ്റെ പുളപ്പുമാണ്. അതല്ലാതെ കീഴ്ത്തട്ടിലിറങ്ങിയ ഒരു പ്രവർത്തനം, ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കോർണർ യോഗങ്ങൾ നടത്തിയിട്ടുള്ള ഏക വ്യക്തി ഞാനാണ്. ബി ജെ പിക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ കോർണർ യോഗങ്ങൾ ഉള്ളതായിട്ട് ഈ ഒരു മാസക്കാലം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ശീലങ്ങൾക്കൊക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ആശാദം മത്സരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പോസ്റ്ററുണ്ടോ? ഇത് നമ്മുടെ ഒരു ശീലമാണ്. സ്വാഭാവികമായും ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ പിന്നോട്ടാണ്. പക്ഷേ അവിടെ പിന്നോട്ടാണെന്ന് പറയുമ്പോഴും മറ്റൊരു രാഷ്ട്രീയ മുന്നണികൾക്കും ഇല്ലാത്ത നിലയിലുള്ള സാമൂഹ്യ മാധ്യമ സാന്നിധ്യം എനിക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 4.5 കോടി മൊബൈൽ ഫോണുകളുള്ളത്. ആളുകൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടാത്ത ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഏറ്റവും ദരിദ്രരായവരുടെ ഇടയിലേക്ക് പോലും വലിയ തോതിൽ സാമൂഹ്യ മാധ്യമത്തിൻ്റെ പിന്തുണ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതികളിലൊക്കെ ഈ മൂന്ന് മുന്നണികളും വളരെയേറെ മുന്നിലാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമ രംഗത്തുള്ള അവരുടെ സ്വാധീനം വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ ഞാൻ വളരെ പിന്നോട്ടാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമ രംഗത്ത് സജീവമാണ് എൻ്റെ സാന്നിധ്യം. അപ്പോൾ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത് പോസ്റ്ററും ബാനറും പണത്തിൻ്റെ പുളപ്പുമൊക്കെയാണോ പ്രധാനം, അതാണോ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളത്, അതോ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഞാൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണോ ജനങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകും. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിച്ചു. ഒന്ന്, ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായിരുന്നു പ്രസംഗമായിരുന്നു. ദിവസം 3-4 പ്രസംഗങ്ങളെങ്കിലും ഞാൻ നടത്തുമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. ആളുകൾ വളരെ ഈ പറഞ്ഞ പോലെ ഈ സാഗൂതം നമ്മുടെ പ്രസംഗം ശ്രദ്ധിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിവിടെ ചെയ്ത വേറൊരു പ്രവർത്തനമുണ്ട്. വളരെ കുറച്ച് പ്രവർത്തകരെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ 1000 കണക്കിന് നോട്ടീസുകൾ ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. 1000 കണക്കിന്, ഒരു ദിവസം 1000-2000 ഒക്കെ, അതൊക്കെ ഈ പറഞ്ഞ പോലെ 10 ലക്ഷം പേരുടെ ഇടയിൽ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല എങ്കിൽ പോലും ഒരു 1000, 1500, 2000 വരെ നോട്ടീസ് ഓരോ ദിവസം ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആ നോട്ടീസുകൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അഭ്യർത്ഥനയാണ് വിതരണം ചെയ്യാൻ ചെല്ലുന്നത്. ആ നോട്ടീസുകൾ വിതരണം ചെയ്യാൻ ചെല്ലുമ്പോഴൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ അഭ്യർത്ഥനയെക്കാട്ടി വരുമ്പോൾ എന്താ പ്രതികരണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ നമ്മളോട് ഈ അഭ്യർത്ഥനയൊക്കെ ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ, ഒരു ആവേശം ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളിൽ നിന്നൊക്കെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറി വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളൊരു മാധ്യമം ഏതാ? ഏറ്റവും കൂടുതൽ ഈ പങ്കുവഹിച്ചിട്ടുള്ള മാധ്യമം സാമൂഹ്യ മാധ്യമമാണ്. പത്രമാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ടി വിക്കോ പോലും, എൻ്റെ അനുഭവത്തിൽ ടി വിക്ക് പോലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ മിനിറ്റിലും ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പിന്നെ സാമൂഹ്യ മാധ്യമമാണ്. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വലിയ തോതിലാണ് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളുടെ സാന്നിധ്യവും
അതിൻ്റെ പ്രത്യാഘാതവും എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബാരോമീറ്റർ ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട്. എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ എന്ത് സ്വാധീനമാണുള്ളത് എന്ന് തെളിയാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൂടെയും മലയാളി വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ചു. പൊതുവെ ഒരു തണുപ്പൻ പ്രതികരണമാണ് പല മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. 2019 വോട്ടർമാർക്കുള്ളൊരു ആവേശമൊന്നും ഇക്കുറി അത്ര പ്രതിഫലിക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പകർന്നു നൽകുന്ന വീഡിയോകൾക്ക് പോലും പഴയകാല വ്യൂവർഷിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നില്ല. ജനങ്ങളുടെ ഒരു നിസ്സംഗത, അത് ഇടത് വലത് മുന്നണികളോടുള്ള ഒരു അവഗണനയാണോ, അതേ അവഗണന തന്നെയാണോ അങ്ങയുടെ പോരാട്ടത്തിൻ്റെ ആയുധമാക്കുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സോയ്മോൻ ഇപ്പോൾ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1982 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നുള്ള നിലയിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ കാണാൻ കഴിയാത്ത ഒരു ഒരു ഇംഗ്ലീഷ് പറഞ്ഞ ഒരു കാലസ്നെസ്, ഒരു 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 അവജ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് ജനങ്ങൾ കാണിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഞാൻ ആലപ്പുഴയുടെ കാര്യം ഞാൻ പറയാം, മറ്റ് മണ്ഡലങ്ങളുടെ കാര്യം ഇപ്പോൾ സ്വയം പറഞ്ഞു, ഞാൻ ആലപ്പുഴയുടെ അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് വരെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു പാർട്ടിയുടെ ഒരു പ്രചരണവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ കഴിഞ്ഞ 29 മുതൽ ഈ പ്രചരണ വാഹനമായിട്ടുണ്ട്. കരുനാഗപ്പള്ളി വരെ പോയി, അവിടുന്ന് തിരിച്ചരൂർ വന്നു, അവിടുന്ന് തിരിച്ചത് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് വന്നിരിക്കുന്നു. ഞാൻ അത്ഭുതകരമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ഈ പോസ്റ്ററും ഈ ഫ്ലെക്സ് ബോർഡും ഈ വലിയ പരസ്യ ഇതുമൊക്കെ അല്ലാതെ ഒരു പ്രവർത്തനവും ഇവിടെ കാണുന്നില്ല. ഇപ്പം ഞാനിപ്പം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ബൂത്തുകൾ കാണാറുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ബൂത്തുകളുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്തുകളിലും ഒരാളെപ്പോലും കാണുന്നില്ല. ഇപ്പം ആരിഫിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൂത്തുണ്ട്, അവിടെ ആളില്ല. അതിനപ്പുറത്ത് കെ സി വേണുഗോപാലിൻ്റെ ബൂത്തുണ്ട്, അവിടെ ആളില്ല. ശോഭാ സുരേന്ദ്രൻ്റെ ബൂത്തുണ്ട്, അവിടെയും ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ആളുകൾ എന്നുള്ള നിലയിലാണ് കാണാൻ കഴിയുന്നത്. അനൗൺസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അനൗൺസ്മെൻറ്റ് കുറച്ച് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് സ്വയമേന ഞാൻ ഉറപ്പിച്ച് ഞാൻ ഇത്തവണ പറയാം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മുതൽ 10% വരെ കുറഞ്ഞാൽ അതിൽ ഒരു അത്ഭുതവുമില്ല. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ കുറയുന്നത്? ഇപ്പോൾ സ്വയമൻ 2019 തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, എന്തൊരു ആഘോഷമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളും വലിയ ആഘോഷമാണ്, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ബൂത്തിൽ നിറച്ച ആളുകൾ, ബൂത്ത് പ്രവർത്തനം, വീടുകളിലേക്ക് പോകുന്ന സ്ക്വാഡ്, ശബ്ദമുഖരിത അനൗൺസ്മെൻറ്റ്, ശബ്ദമുഖരിതമായിരുന്നു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഒരു ആഘോഷമായിരുന്നു ജനങ്ങൾ. ഇപ്പോൾ 2019 ആ അർത്ഥത്തിൽ അതൊരു ആഘോഷമായിരുന്നു, കാരണം ശബരിമലയുടെ വിഷയവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സോയ്മോനെ? ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കള്ളന്മാരാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയന്ത്രിക്കുന്നത് ഒന്നോ രണ്ടോ സ്ഥാപിത താല്പര്യക്കാരും നിക്ഷിപ്ത താല്പര്യക്കാരുമാണെന്നും ഈ രാഷ്ട്രീയ മുന്നണികളെല്ലാം അവിടെ ഇവിടെ നിന്ന് മത്സരിക്കുന്നുണ്ടെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഒരു നിക്ഷിപ്ത താല്പര്യക്കാരൻ അല്ലെങ്കിൽ ഒരു ശതകോടീശ്വരനാണ് ഇവരെ നിയന്ത്രിക്കുന്നുള്ള ബോധ്യം മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ പാർട്ടി അണികൾക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയുടെ തന്നെ പ്രത്യേകത എന്താ? ആലപ്പുഴയിലെ കരിമണൽ കൊള്ള നടന്ന ശശിധരൻ കർത്ത, ആ ശശിധരൻ കർത്ത ഇടതിനും വലതിനും ഇടതിനും കൊടുത്തത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ മുഴുവൻ സ്വയമേന പുറത്ത് പത്രത്തിൽ വന്നതല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള അവജ്ഞ, വെറുപ്പ്, അറപ്പ്, അവരുടെ ഒരു ഇരട്ടത്താപ്പ്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പണക്കാരൻ്റെ പോക്കറ്റിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ കിടക്കുന്നത് എന്നുള്ള ബോധ്യം ആളുകളുടെ ഇടയിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട്. അതാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട്, ഞാൻ ആളുകളുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു മാറ്റം വേണ്ടേ? ഇതാണ് ഞാൻ ആളുകളുടെ ചോദിക്കുന്നത്. 10, 30, 40 വർഷക്കാലമായി നിങ്ങൾ ഇടത് വലത് ഇടത് എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൽ കാര്യക്ഷമതയില്ലാത്ത ഈ ആരിഫിനെ പോലെയൊക്കെയുള്ള ആളുകൾ മൊബൈൽ ഫോൺ നോക്കി വായിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ പോലും കോൺസെൻട്രേഷൻ എന്ന് വായിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഭരണഘടനയെന്ന് പോലും ഇംഗ്ലീഷിൽ ഉച്ചരിക്കാൻ അറിയാൻ പാടാത്ത ആളുകൾ പോകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ജനങ്ങളോട് ഒരു മാറ്റം വേണ്ടേ നമുക്ക്? 1, 2, എന്തുകൊണ്ടൊരു സ്വാതന്ത്ര്യം നിങ്ങൾ ചിന്തിച്ചുകൂടാ? ഇതാണ് ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം. ഞാൻ ജനങ്ങളോട് പറയുന്നത്, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ മസ്തിഷ്കം ഞാൻ ഒരു പാർട്ടി ഓഫീസിലും കൊണ്ട് പണയം വെച്ചിട്ടില്ല.
ഞാൻ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിലും എൻ്റെ തലച്ചോറ് കൊണ്ട് പണയം വെച്ചിട്ടില്ല, കോൺഗ്രസ് ഓഫീസിലും തലച്ചോറ് പണയം വെച്ചിട്ടില്ല. ജനങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തോന്നിയാൽ എനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ എൻ്റെ മനസാക്ഷിയോട് മാത്രം ചോദിച്ചാൽ മതി സുഹൃത്തുക്കളെ. ഇതാണ് ഞാൻ ആളുകളോട് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ കായംകുളത്ത് പോയി പ്രസംഗിക്കുമ്പോൾ കായംകുളത്തെ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായി ഇടപെടണമെന്നാണ് സി പി എമ്മിൻ്റെ തീരുമാനം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എനിക്ക് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുത്ത് സ്വതന്ത്രമായി അവരുടെ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് രാഷ്ട്രീയ മുന്നണികളും ഒന്നാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം. അത് ആളുകൾക്ക് വലിയ തോതിൽ അത് ബോധ്യമായിട്ടുണ്ട് എന്നും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിൽ നിന്ന് വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുൻപൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടി പി ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോൾ സി പി എം അതിനെ അത്ര ഗൗരവത്തോടെ ആദ്യം എടുത്തില്ല. എന്നാൽ അന്ന് ടി പി ചന്ദ്രശേഖരൻ വാരിക്കൂട്ടിയ വോട്ടുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയൊരു പാർട്ടി, അവർ ടി പി ചന്ദ്രശേഖരന് കൊടുത്ത മറുപടിയും അങ്ങയുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ കളിക്കുന്നത് സി പി എമ്മുമായിട്ടാണ്, അതും വടകരയേക്കാൾ പാർട്ടിക്ക് ശക്തിയുള്ള ആലപ്പുഴയിൽ. ഈ ബോധ്യം അങ്ങേക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിലപ്പുറം അങ്ങയുടെ കുടുംബം ഈ മത്സരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സുമൻ, വീണ്ടും വീണ്ടും പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് സുമൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് വടകരയിൽ സംഭവിച്ചത്? വടകര സ്ഥിരമായി സി പി എം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായും മത്സരിച്ച് 21,000 വോട്ട് പിടിച്ചു. ആ 21,000 വോട്ടിൻ്റെ ബലത്തിൽ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന വടകര മണ്ഡലം സി പി എമ്മിന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടൽ സി പി എമ്മിനെ കോപാകുലരാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ന്യായത്തിൽ 14 ഗൂഢാലോചനകൾ ടി പി ചന്ദ്രശേഖരനെതിരെ ഉള്ളതിൽ രണ്ടാമത്തെ ഗൂഢാലോചന പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയ്ക്ക് ഒരു കാരണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഞാനും ആലപ്പുഴയിൽ നിൽക്കുന്നത് എനിക്ക് പറയുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം എന്താ, 2019 സി പി എം ആകെ ജയിച്ച ഒരു മണ്ഡലം ആലപ്പുഴയാണ്. ആ ആലപ്പുഴയിൽ ഞാൻ നിർണായകമായിട്ടുള്ള ശക്തിയാവുന്നു എന്ന് പറയുമ്പോൾ അതിൽ പതിയിരിക്കുന്ന അപകടത്തിൻ്റെ തീവ്രത വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ക്രൂട്ടിനിക്ക് അവിടെ ചെല്ലുമ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അയാളുടെ മോൻ കടന്നൽ കുത്തിയ പോലാണ് ഇരിക്കുന്നത്. ആകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത് നിങ്ങൾ വി എസിനെ പൊക്കിയിട്ട് ഞങ്ങളെ താഴ്ത്തു കാണല്ലേ. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ എൻ്റെ പ്രചരണ വാഹനത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ച വാക്കെന്താണ്? കത്തിച്ചു കളയും എന്നാണ്, കത്തിച്ചു കളയും. ഞാൻ വയലാറിൽ പോയി പ്രസംഗിച്ചു. അവിടെ 50 വയസ്സിന് മുകളിലുള്ള ഒരു 300 പേരെൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഒരു അരമുക്കാൽ മണിക്കൂർ വളരെ വൈകാരികവും വികാര സാന്ദ്രവുമായിട്ടാണ് ഞാനവിടെ പ്രസംഗിച്ചത്. ഞാനവിടെ പറഞ്ഞത് കത്തിക്കുകയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുക, എന്നെ ഇനി എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള മറുപടി കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിക്കും എന്ന് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വി എസിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള പുന്നപ്രയിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ വി എസിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ വളരെ സങ്കീർണമാണ് സാഹചര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ടി പി ചന്ദ്രശേഖരനെ അന്ന് കൈകാര്യം ചെയ്ത പോലെ എന്നെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് വരികയല്ലേ, പിന്നെ ടി പി ചന്ദ്രശേഖരനെ അങ്ങനെ കൊല്ലുമോ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് അവിടെ സംഭവിച്ചു. ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു അപകട നിലയിലാണ് പോകുന്നത് എന്ന് എനിക്കറിയാം. പിന്നെ അതിൻ്റെ സമ്മർദ്ദങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അറിയാമല്ലോ സി പി എമ്മിനെതിരെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ. എൻ്റെ വണ്ടി കത്തിക്കുമെന്ന് പറഞ്ഞു ഞാൻ പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോലീസ് പ്രൊട്ടക്ഷൻ സജീവമല്ലാത്തൊരു നിലയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ മുന്നേറുന്നത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ എനിക്കുണ്ടാക്കി വെച്ചിട്ടുള്ള ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥയാണുള്ളത്. സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരെ മത്സരിക്കുക എന്നുള്ളത്, ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിപ്പോയി. ആ ശീലം
ആ കമ്മ്യൂണിസ്റ്റ് ബോധം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി വലിയ അപകടകരമായിട്ടുള്ള ഒരു ഏരിയയിൽ കൂടി ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിജയിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് പറയുന്നത് ഞാനിവിടെ പുറത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് സ്റ്റുഡിയോ മുറിയിലിരുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും ഇഴകീറി അങ്ങ് വിശകലനം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന പ്രേക്ഷകർ, കൃത്യമായി ഓരോ സ്ഥാനാർത്ഥികളുടെയും ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ നിർവചിച്ചെടുക്കുന്നതിൽ അങ്ങയുടെ സംവാദങ്ങൾ, അങ്ങയുടെ പരാമർശങ്ങൾ വളരെയേറെ സഹായിച്ചിരുന്നു. അങ്ങൊരു പാർലമെൻറ് മണ്ഡലത്തിലേക്ക് ഒതുങ്ങി തൻ്റെ പോരാട്ടം മറ്റൊരു തലത്തിലേക്കാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മലയാളി വാർത്താ സ്റ്റുഡിയോ വലിയൊരു നഷ്ടം അനുഭവിക്കുന്നു. ഈ വിശകലനങ്ങൾ, മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വ്യക്തതയും തെളിമയുമുള്ള നിരീക്ഷണങ്ങൾ ഒക്കെ നഷ്ടപ്പെടുന്നു. അങ്ങേക്കും അത്തരത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടബോധം തോന്നാറുണ്ടോ? കാരണം കഴിഞ്ഞ ഒരു 2-3 തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ്റെ ഒരു റോളിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് സ്വയം പറഞ്ഞു, അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ് ഞാൻ. ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു നഷ്ടബോധമാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെക്കുറിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നവരെക്കാൾ ഫലപ്രദമായി എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ നിലവാരത്തെക്കുറിച്ച് വിശകലനം നടത്താൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഈ രാഷ്ട്രീയം ഇഴകീറി ഉള്ള വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു നഷ്ടബോധം എനിക്കുണ്ട്. പക്ഷേ ആ നഷ്ടബോധം എനിക്കുള്ളപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എൻ്റെ പ്രവർത്തനം പുതിയൊരു ഘട്ടത്തിലേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. പിന്നെ എനിക്ക് സ്വയംഭരോട് എനിക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് എൻ്റെ മനസാക്ഷിയോട് എനിക്ക് ഒരു ദിവസം പോലും പറയേണ്ടി വന്നില്ല എന്നുള്ളതും, എന്തുതന്നെ സംഭവിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടായിട്ടുണ്ടെന്നും ആ സ്ഥാനം അഴിമതിക്കും അനീതിക്കുമെതിരായിട്ട് സമരം ചെയ്യുന്ന ഒരു പോരാളിയുടെ സ്ഥാനമാണെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മലയാളി വാർത്ത കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങ്. ഈ പോരാട്ടത്തിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങേക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. പൊതുപ്രവർത്തനത്തിൽ തൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ എപ്പോഴും കൃത്യമായ വിലയിരുത്തലുകൾ അന്വേഷിക്കുന്ന അങ്ങ് നേരിട്ട് ജനങ്ങളിലേക്ക് സംവദിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണിത്. ജനങ്ങളുടെ സ്വീകരണം എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളെങ്ങനെ അങ്ങയെ ഉൾക്കൊള്ളുന്നു, അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കുന്നു, അവയ്ക്ക് അവരുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനം നൽകുന്നു? ഒരുപക്ഷെ പൊതുപ്രവർത്തനത്തിൽ വളരെ അർത്ഥവത്തായ ഇടപെടലുകൾ, വളരെ മൂല്യബോധമുള്ള ശക്തമായ പോരാട്ടങ്ങൾ, അത് ഇന്നലകളിൽ വളരെ സജീവമായിരുന്നു അങ്ങയുടെ ഭാഗത്തു നിന്ന്. അതിനി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലായാലും, കോട്ടയത്തെ ഒരു വൃദ്ധൻ്റെ കാര്യത്തിലായാലും, തോട്ടപ്പള്ളിയിലെ സാധാരണക്കാരുടെ പാവങ്ങളുടെ കാര്യത്തിലായാലും, കൊടും കൊള്ളക്കാരുടെ കേന്ദ്രങ്ങൾക്കെതിരെ അങ്ങ് നടത്തുന്ന യുദ്ധമുറകളിലായാലും ഒക്കെ ഇതൊക്കെ പ്രകടമാണ്. ഒടുവിൽ ഈ ആലപ്പുഴയിൽ തിരക്കിനിടയിൽ അങ്ങയുടെ അടുത്തിരിക്കുമ്പോൾ അങ്ങയുടെ ഈ പോരാട്ടത്തിന് ആശംസകൾ നേരുന്നു. ഒപ്പം മലയാളി വാർത്താ പ്രേക്ഷകരോട്, കേരളത്തിലെ ജനങ്ങളോട്, ആലപ്പുഴയിലെ വോട്ടർമാരോട് അങ്ങയുടെ ഹൃദയത്തിന് ഈ പോരാട്ടത്തിന് അവസാന ഘട്ടത്തിൽ എന്താണ് സംവദിക്കാനുള്ളത്? എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പറയാനുള്ളത്. ഒന്ന്, ഞാൻ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു എന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ഥാനം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് ആ സ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് ദൈനംദിനം ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം യൂട്യൂബിൻ്റെ ആരംഭവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും അതൊക്കെ ഈ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാലകശക്തി ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ശ്രവിക്കുകയാണ്.
ഞാൻ നടത്തുന്നത് അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ഭൂമി കയ്യേറ്റത്തിനെതിരെയും സ്ത്രീ പീഡനങ്ങൾക്കെതിരെയും പോലീസ് അതിക്രമങ്ങൾക്കുമെതിരെയൊക്കെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ദുരിതപൂർണമായിട്ടുള്ള ഒരു സമരമാണ്. ഈ പാതയിൽ മുള്ളുകൾ മാത്രമേ ഉള്ളൂ എന്നെനിക്ക് വളരെ വ്യക്തമായറിയാം. ഒരുപക്ഷെ ഈ പോരാട്ടം അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ആലപ്പുഴയിലെ വോട്ടർമാരോട് പറയാനുള്ളത്, എന്നെ 100% ജനങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ മനസ്സിലൊന്നു വയ്ക്കുകയും പുറത്തു പറയുകയും ചെയ്യുന്നൊരു മനുഷ്യനല്ല, ഇരട്ടത്താപ്പുള്ളൊരു മനുഷ്യനല്ല. ഞാൻ ആർക്കു വേണ്ടി ഏതനീതിക്കെതിരായി പോരാടുന്നു അതിനെതിരെ ഏറ്റവും അവസാന ശ്വാസം വരെ ഞാൻ പോരാടും എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത്. എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസമുള്ളത്. ജനങ്ങൾ എന്നെ വഞ്ചിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജനങ്ങളെ ഞാൻ വഞ്ചിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ കെ എം ഷാജക. നന്ദി. നമസ്കാരം. What?